ഹലോ ഡോക്ടർ. ഹലോ. കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുക. എന്തുപറ്റി? കല്യാണിന് ബോധം വന്നു തുടങ്ങി. ഓരോ നുണകൾ പറഞ്ഞ പിടിച്ചു നിർത്തുന്നത്. അയാൾ വയലന്റ് ആയ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, എല്ലാം കൈവിട്ടു പോകും. ഓ, എന്തെങ്കിലും സെഡേഷനോ ഉറക്ക ഗുളികയോ കൊടുത്ത് അവനെ മയക്കിയിട്. ഡ്രഗ്സ് കൊടുത്താലല്ലേ കുഴപ്പമുള്ളൂ? അതൊന്നും പറ്റില്ല. ഒരു പാരസെറ്റമോൾ പോലും കൊടുക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോ ബ്ലഡിൽ ഒരു കെമിക്കൽസും ഉണ്ടാവാൻ പാടില്ലെന്ന സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? കല്യാണിനെ അറിയാവുന്ന ആരെങ്കിലും വരേണ്ടി വരും, അല്ലെങ്കിൽ വയലന്റ് ആവുമ്പോ മാനേജ് ചെയ്യാൻ പറ്റില്ല. അറിയാവുന്ന ആര് വരാനാ? ആരുമില്ലെങ്കിൽ മാഡം തന്നെ വരൂ. ഞാൻ വന്നാ ശരിയാവില്ല. ഞാൻ വന്നാ അവൻ ബാക്കിയുള്ളവരെ ചോദിക്കും. ഫോണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറയും. നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഡീല് ചെയ്യുന്നതാ നല്ലത്. ഞങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യാനാ? ഞങ്ങൾക്കൊരു പരിധിയില്ലേ? ഇത് നിങ്ങളുടെ ആവശ്യമല്ലേ? കുറച്ചൊക്കെ നിങ്ങളും സഫർ ചെയ്യണം. ഡോക്ടർ, അങ്ങനെ പറയരുത്. നിങ്ങളെ ഞാൻ ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചതാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്നതിനാണ് ആവശ്യത്തിനുള്ള പണം ഞാൻ തന്നത്. പണത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കല്യാൺ വയലന്റായി ആരെങ്കിലും അറിഞ്ഞ് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. തകരുന്നത് നിങ്ങളുടെ പദ്ധതികൾ തന്നെയായിരിക്കും. ഇപ്പോ ഉടക്കിയാൽ നഷ്ടം എനിക്കാണ്. ബുദ്ധിപൂർവം നീങ്ങണം. ഈ സമയത്ത് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാനങ്ങോട്ട് വന്നാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ കല്യാണിന് മനസ്സിലാവും ഇതെല്ലാം കള്ളത്തരമാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നുണകൾ പറഞ്ഞ് ഒന്ന് മാനേജ് ചെയ്യൂ. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. ശരി, ഞാൻ മാക്സിമം ശ്രമിക്കാം. എന്ത് ചെയ്യും? ഒരെട്ടും പിടിയും കിട്ടുന്നില്ലല്ലോ. ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അമ്മ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാ. ശരി മോളെ. കുട്ടികള് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ വേഗം വരാം. അമ്മ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അയ്യോ, അവരെ ഞാനൊന്ന് ശ്രദ്ധിച്ചാ ശരിയാവില്ല. ഒന്നാമതേ ഞാനിവിടെ നല്ല ടെൻഷനിലാ. എന്തുപറ്റി? ഒന്നുമില്ല. എന്നാ നിങ്ങൾ പോയിട്ട് വാ. ശരി അമ്മ. ആ മോളെ, എന്താ അമ്മ? നിക്ക്. ഇതെന്തിനാ? എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നിയാ വാങ്ങിച്ചോ. ഇതിനൊന്നും ആവശ്യമില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, വേഗം തിരിച്ചു വരികയും ചെയ്യും. എന്നാലും ഇതിരിക്കട്ടെ. ശരി. പിന്നെ അറിയാലോ? അറിയാം, അന്ന് പറഞ്ഞതല്ലേ. അതെ, പോയിട്ടോ. കുട്ടികള് അവരിവിടെ നിന്നോളും. നിങ്ങൾ പോയിട്ട് വാ. മോശം പിടിച്ച പിള്ളേരെ ഞാൻ നോക്കാനോ? അതിന് ഞാൻ വേറെ ജനിക്കണം. അവരെ പുകച്ച് പുറത്ത് ചാടിക്കാനാണെങ്കിൽ ഞാൻ അത് നോക്കാം. കുട്ടികളെ ഒന്ന് വിളിക്കാൻ ഒരു വഴിയില്ലല്ലോ. സ്വാതിയോ അജയനെ വിളിച്ച അശ്വതി എന്റെ മകളാണെന്ന് അവരറിയും. അതുകൊണ്ട് ആ വഴി നടക്കില്ല. എന്തായാലും സീതയൊന്ന് വിളിച്ചു നോക്കാം.
സീത എന്തായാലും ഒരു വഴി കാണാതിരിക്കില്ല. ഹലോ അങ്കിൾ. ആ ഹലോ സീതമോളെ, സുഖമാണോ? അങ്കിൾ ഞാൻ ഹോസ്പിറ്റലില്ല, കല്യാണിനെ അന്വേഷിച്ചു വന്നത്. അറിയാം, ശ്യാം ഹരിയെ വിളിക്കുമ്പോ ഞാൻ അടുത്തുണ്ടായിരുന്നു, അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എല്ലാം പെട്ടെന്നുണ്ടായ ഡെവലപ്മെന്റ്സ് ആണ്, അതുകൊണ്ട് അങ്കിളിനെ അറിയിക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ വീട്ടിലില്ലാന്നറിഞ്ഞ കുട്ടികളുടെ അടുത്ത് ആരും ഇല്ലാന്നോർത്ത് അങ്കിൾ ടെൻഷൻ ആയാലോ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് വിളിച്ചാലും എന്ത് പറയണോന്ന് അറിയില്ലായിരുന്നു. ശ്യാം ഹരിയെ വിളിക്കുമ്പോ ഞാൻ സീത പോകുന്നു എന്ന കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ ടെൻഷനിലായിരുന്നു, പക്ഷേ സ്വാതി അജയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിച്ചു. അങ്കിള് ടെൻഷൻ ആവണ്ട, ഞാൻ അവരെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ വീട്ടിൽ നിറങ്ങിയത്, അതുകൊണ്ട് അങ്ങനൊരു ടെൻഷൻ അങ്കിളിന് വേണ്ട. സ്വാതിയും അജയും ചോദിച്ചില്ലേ അവരാരാണെന്ന്? ചോദിച്ചു, ഞാൻ പറയാം പിന്നെ പറയാം എന്നൊക്കെ ആദ്യം പറഞ്ഞു, പക്ഷേ സ്വാതി അത് വിട്ടില്ല. ആരാണെന്ന് പറയാൻ പറഞ്ഞ് പിന്നാലെ കൂടി, ഒടുവില് ആരാണെന്ന് പറയില്ല എന്ന് വാക്കു കൊടുത്തിട്ടാ അവരെ കൊണ്ടുവന്നത്, അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. വേറെ എന്ത് പറഞ്ഞാലും സ്വാതി കണ്ടുപിടിക്കും, ഞാൻ അവളെ മറിച്ച് ഒന്നും ചെയ്യാറില്ല എന്ന് അങ്കിളിനറിയാലോ. ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല. സീത ഇത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. അങ്കിളിന് ഞാൻ ഇങ്ങനെ ചെയ്തതില് പിണക്കാവൂന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, സിറ്റുവേഷൻ ഇതായി പോയതുകൊണ്ടാ. മഹേന്ദ്രൻ കല്യാണിനെ അന്വേഷിച്ച് ഈ ഹോസ്പിറ്റലിൽ വന്നിരുന്നു, ഇവിടെ ഒരു രോഗിയെ പോലെ മഹേന്ദ്രൻ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷെ പിന്നെ മഹേന്ദ്രനെ പറ്റി ഒരു അറിവും ഇല്ലാതെയായി. മഹേന്ദ്രൻ കല്യാണിനെ കണ്ടെത്തിയപ്പോ ഇവിടെയുള്ളവര് മഹേന്ദ്രനെ ഉപദ്രവിക്കുകയോ ഇവിടുന്ന് മാറ്റുകയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി, അതാ വേഗം ഇവിടേക്ക് പോന്നത്. സാരമില്ല, എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കല്യാണിനെ അന്വേഷിച്ച് സീത നടക്കുന്നത് കാണുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് നല്ല വിഷമം തോന്നാറുണ്ട്. എവിടെ പോയി അന്വേഷിക്കും എങ്ങനെ അന്വേഷിക്കുന്നു അറിയില്ലല്ലോ. നിറവയറുമായി സീത ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഭഗവാൻ കാണുന്നുണ്ടാവും. ഇതെല്ലാം ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടമായി കണ്ട് സമാധാനിക്കാനേ നമ്മളെ പോലുള്ളവർക്ക് സാധിക്കൂ. എന്റെ ജീവിതം മുഴുവൻ ഇത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ മാത്രമായിരുന്നു, പക്ഷേ ഞാനും സ്വാതിയൊക്കെ വളർന്ന സിറ്റുവേഷൻ വെച്ച് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞങ്ങളെ എത്തിച്ചു. എങ്കിലും മനസമാധാനം എന്നൊരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വേറെ എന്തൊക്കെ നേടിയാലും ജീവിതത്തിൽ മനസമാധാനം ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, നേടിയതെല്ലാം വെറും കാഴ്ചവസ്തു മാത്രമായി തീരും. സീത പറഞ്ഞത് വളരെ ശരിയാ, ജീവിതം അങ്ങനെയാ. നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നമുക്ക് തരുന്നത് നമുക്ക് വേണ്ടപ്പെട്ട പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ, സീത വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് എനിക്ക് അശ്വതി ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി, അതാ ഒരു സങ്കടം. അങ്കിളെ വിഷമിക്കണ്ട, ഞാനതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പൊ വഴിയൊന്നും തോന്നുന്നില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വിളിക്കാം. ശരി മോളെ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിക്കാൻ മടിക്കരുത്, എപ്പ വേണമെങ്കിലും ഏത് സമയത്താണെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോളൂ. ശരി അങ്കിൾ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ വിളിച്ചോളാം. പാവം സീത, ഈ സമയത്തൊക്കെ ഇത്ര ടെൻഷൻ എങ്ങനെ സഹിക്കുന്നു ആവോ. പുറത്തൊന്നും കാണുന്നില്ലല്ലോ, വാ അകത്ത് പോയി നോക്കാം. മിന്നു ഡാ ഇങ്ങനെ വിളിക്കണ്ട. എന്താണ്? ആ അമ്മ ഉണ്ടാ വഴക്കുറയും, നമുക്ക് തിരിച്ചു പോവാം, അവരിവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ വിചാരിച്ചു നിങ്ങളാരും ഇവിടെ ഇല്ലെന്ന്. ആണോ? ഞങ്ങളിവിടെ ഉണ്ടല്ലോ, നമുക്ക് പുറത്തുപോയി കളിക്കാം.
അയ്യോ, ഇനി പുറത്തു പോവില്ലെന്നാ പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ കളിക്കാം. ശരി, നമുക്ക് കള്ളനും പോലീസും കളിക്കാം. നമ്മള് കള്ളന്മാര്, നിങ്ങൾ പോലീസും. പിന്നെ വന്ന കുട്ടി പിശാശുകള്. ഞങ്ങള് പോലീസിനെ കണ്ട് ഓടി വിളിക്കുകയാണ്. നിങ്ങൾ ഓടി ചിട്ടു പിടിക്കണം, എന്നിട്ട് അറസ്റ്റ് ചെയ്യണം. ശരി, ഞങ്ങൾ കണ്ണടച്ചിരിക്കാം. നിങ്ങൾ ഏയ് കള്ളക്കളി, നിങ്ങൾ നോക്കുന്ന ഇതൊന്നും പറ്റത്തില്ല. ഞങ്ങൾ ഇനി നോക്കൂല. നിങ്ങൾ ഒളിച്ചോ. ഞങ്ങൾ തിരിഞ്ഞു നോക്കൂല. നിങ്ങൾ പോയി ഒളിച്ചോ. 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 നിന്നു നീ ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കാം. എന്നെ നശിപ്പിക്കൂലോ പെട്ടവള്. അയ്യോ കണ്ടോ. അയ്യോ എന്തിനടി അത് തട്ടി താഴെയിട്ട് പൊട്ടിച്ചത്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. ഓടി ഇവിടെ. ഞങ്ങൾ ഹൈഡാൻസിൽ കളിച്ചപ്പോ അറിയാതെ പറ്റി പോയതാ. ആ നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ. എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? അച്ചു അജേട്ടതേ അച്ചു 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 എന്താ ഇത്? എന്ത് പറ്റിയതാ? എന്ത് ചെയ്തമ്മ? ഞാനൊന്നും ചെയ്തില്ല. ഇവരിവിടെ ഓടിക്കളിച്ചപ്പോ വീണതാ. അല്ല, നൊണ പറയാ. ഇവര് നൊണ പറയാ. അച്ഛനെ തല്ലിക്കൊന്നതാ. ഞങ്ങളിവിടെ കളിച്ചോണ്ടിരുന്നപ്പോ എന്റെ കൈ തട്ടി ഒരു കുഞ്ഞു ഫ്ലവർ വേസ് താഴെ വീണു. അത് പൊട്ടിപ്പോയി. അതിനെന്നെ തല്ലി. ഞാൻ താഴെ വീണു, പക്ഷെ ചത്തില്ല. അപ്പോ അച്ഛൻ വഴക്കുണ്ടാക്കാൻ വന്നപ്പോ ഇവരച്ഛനെ തല്ലിക്കൊന്നു. അപ്പും കണ്ണനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവര് കണ്ടതാ. ഓ എന്റെ ദൈവമേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അമ്മയ്ക്ക് എന്താ ഇത്ര വിവരമില്ലേ? ഈ കുട്ടികളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാ എന്ത് ചെയ്യും? അത് ഞാൻ കുറച്ച് വെള്ളം എടുക്കും സ്വാമി. ഇവർക്ക് എന്തേലും സംഭവിച്ചാ അമ്മ സമാധാനം പറയേണ്ടി വരും. വയ്യാത്ത കുട്ടിയത്, കേസായ അകത്തു പോകുന്ന ഉറപ്പാ. ഞാൻ അങ്ങനെയൊന്നും അവളോട് ചെയ്തില്ല. അവൾ എന്നെ തല വന്നപ്പോ ഞാൻ അത് തടഞ്ഞതാ. ഇല്ല ഇല്ല, ഇനി ആരും ആരും തല്ലില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന കേക്ക്. അജയൻ കുട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നേ. ഒന്നും ചെയ്യണ്ട. അയ്യോ, ഈ വീട്ടിലെ സമാധാനം കളയാനാണോ സീത ഇവരെ പോലെയുള്ളവരെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? അവൾക്ക് എപ്പോഴും അവളുടെ ഭാഗം മാത്രം എന്നും ജയിച്ചു നിൽക്കണം. സ്വാതി എന്നോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതുകൊണ്ടാവും ഇങ്ങനെ ഒരുത്തിയെ കൊണ്ടുവന്നത്. അജയ്ക്ക് അവളോട് കൂടുതൽ അടുപ്പമുണ്ടാവാമല്ലോ. ഇനി അതും സീത പറഞ്ഞു കൊടുത്തിട്ടാവോ എന്ന് ആർക്കറിയാം.
സ്വാതിമോളെ, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ജീവിതം ഒരു ഞാണിന്മേൽ കളിയാണ്. കാര്യങ്ങൾ കൈവിട്ട് പോയാൽ അതോടെ തീരും എല്ലാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇവളെ എന്തായാലും അധികകാലം ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുകന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. രാജശ്രീ അമ്മ പറയുന്നാലും കാര്യമുണ്ട്. സീതേച്ചി മനഃപൂർവ്വം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റെന്തിനോ വേണ്ടി ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് എന്റെ ജീവിതം നശിക്കാൻ അനുവദിക്കരുത്. എന്റെ ജീവിതം ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ ആര് നോക്കും? അജയ് എന്റെതാ, എന്റെ മാത്രം. അതിലേക്ക് ഒരുത്തിയും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? കല്യാൺ ബഹളം വെച്ചപ്പോ വീണ്ടും മരുന്ന് കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അയാൾ എല്ലാം നശിപ്പിച്ചാനെ. അപ്പൊ ഇനിയും നോർമൽ ആകുന്നവരെ കാത്തിരിക്കേണ്ടി വരും. വേറൊരു വഴിയില്ലേ? ഇല്ല. കെമിക്കലുകൾ ബ്ലഡിലുണ്ടെങ്കിൽ നമ്മുടെ മരുന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ശരി, അപ്പൊ ഞാൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. എന്നെവിടെയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചാൽ മതിയായിരുന്നു. ആഹാരം തരും കേട്ടോ. ഇയാളിത് കേൾക്കുന്നുണ്ടോ എന്തോ? തീരെ വയ്യ, എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ഹലോ ശ്യാം. സാർ, ഞാൻ മഹേന്ദ്രനെ കണ്ടു. എവിടെയാണ് ശ്യാം? മഹേന്ദ്രൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ? ഉണ്ട് സാർ. പക്ഷേ എന്താ, എന്തുപറ്റി? അവരെന്തോ മരുന്നും ഷോക്കോ കൊടുത്ത് മഹേന്ദ്രനെ തളർത്തി കടത്തിയിരിക്കുകയാണ് സാർ. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾ കോമയിലാകുകയോ മരിച്ചു പോവുകയോ ചെയ്യും സാർ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല ശ്യാം. അംബികാദേവിയുടെ കേസിൽ
രാജേശ്വരിക്കെതിരെയുള്ള ഏക ദൃക്സാക്ഷിയാണ്. മഹേന്ദ്രൻ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ആ കേസ് നിലനിൽക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ രക്ഷിച്ചേ പറ്റൂ.